ഹലോ, ഐ ആം ദിവ്യ ബ്രിൻഡോ. ഹായ് ഹായ്. അപ്പൊ കൊറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു കുനാഫ 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 തിന്നണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ മമ്മിയും ഡാഡിയും എല്ലാരും നമുക്കൊന്ന് ഞെട്ടിക്കാം കേട്ടോ, ഇതൊക്കെ കാണിച്ച് അവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പൊ എന്നാണേലും നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം, കുനാഫ കഴിച്ചേക്കാം ഇന്ന് തന്നെ. അപ്പൊ ഞാൻ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. ഓർഡർ ചെയ്തപ്പോ ഓർഡർ എടുക്കാമെന്ന് ചേട്ടൻ വരെ ചിരിച്ചുപോയി. അതെ അതെ, ഞാൻ നോക്കിപ്പോ ചേട്ടൻ മാറി എന്നിട്ടും ചിരിക്കുക. എനിക്കും ചിരി വന്നു കേട്ടോ. സത്യം കാലമായിട്ട് ടിക്ടോക്കിലും അതിലെല്ലാം റീൽസ് എല്ലാം കണ്ടുകൊണ്ട്, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവരും കിട്ടാനില്ല. അതെ, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ തിന്നു കേട്ടോ ഈ സാധനം. നമ്മളിപ്പോഴാ കേട്ടോ ഇത് തിന്നുന്നത്. എന്നാലും വേണ്ടില്ല, ഓർമ്മത്തിന് തിന്നാൻ പോകുന്നത്, മേടിച്ചോണ്ട് പോവാണ്. അപ്പൊ അമ്മയും ഡാഡിയും എല്ലാരെയും ഇതൊന്ന് കാണിച്ച് ഞെട്ടിക്കാം. അവരോടൊക്കെ എന്തുട്ടാന്നല്ലേ. ദേ ഗുണാഫ ഗുണാഫ, ആദ്യം കഥ തുറന്നു നോക്കും. ആരാന്ന്, ആരും കാണുന്നില്ലല്ലോ. എന്താണേലും ഞാൻ മനസ്സിൽ കുറെ ടേസ്റ്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ആണോ എന്നുള്ളത് നോക്കാം. എന്താ പ്രതീക്ഷിക്കുന്നത്, എങ്ങനെ ആയിരിക്കും അത്? കേക്കല്ലാന്ന് പറഞ്ഞു, പിന്നെ ചീസും എന്തൊക്കെയോ സാധനങ്ങളാന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മള് ഈ പാനിപൂരി ഒക്കെ കഴിക്കുന്ന പോലെ ആയിരിക്കും. കണ്ടിട്ട് അതുപോലെ ആയിരിക്കില്ല. മേബി ലുക്ക് അങ്ങനെയല്ല, നല്ലൊരു മിക്സഡ് ടേസ്റ്റ് ആയിരിക്കുമോ എനിക്ക് ഡൗട്ട്. അറിയില്ല സേമിയ പോലത്തെ ഏതാണ്ടൊക്കെ ഉണ്ട് അതിന്റെ മേളില്. സേമിയ പായസം എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്താണേലും ഞാൻ അതിന്റെ എക്സൈറ്റ്മെന്റിലാട്ടോ. ഓവർ മധുരമായിരിക്കും എനിക്ക്. എന്തായാലും ഓവർ ആയിട്ടുള്ള എരിവ് ഓവർ ആയിട്ടുള്ള മധുരം ഒന്നും താല്പര്യമില്ല. എല്ലാം ഒരു മീഡിയം ലെവലാണെങ്കിൽ ഓക്കെ ആയിരുന്നു. എനിക്ക് മധുരം ചില സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തിറങ്ങി നമ്മൾ ജ്യൂസോ ഷേക്കോ അല്ലെങ്കിൽ പേസ്ട്രി കേക്ക് ഒക്കെ നമ്മൾ കഴിക്കുമ്പോണ്ടല്ലോ, ഫസ്റ്റ് ഒരു ബൈറ്റ് ഓക്കെ ടേസ്റ്റ് ആണ്, പിന്നെ തല അടിച്ചു പോകണം മധുരം കാരണം. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും ഇഷ്ടം പീരിയഡ്സിന്റെ ഒക്കെ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം മധുരം കഴിക്കാൻ. അടുത്ത പ്രാവശ്യം ഓഹോ, അതൊന്നും പറയാൻ പറ്റില്ല. കാശ് മുളകി എന്തെങ്കിലും വാങ്ങി തന്നേ പറ്റൂ, കാരണം ഈ സമയത്ത് പീരിയഡ്സ് ആയിട്ടിരിക്കുമ്പോ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോഴൊക്കെ അല്പം കെയർ ചെയ്യത്തുള്ളൂ. ഞാൻ നിങ്ങളുടെ അയ്യടാ അത് പഞ്ചസാര ഒതുക്കാന്നാണോ വിചാരം. മധുരം എനിക്ക് നല്ല നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കേക്ക് ഇഷ്ടമാണ്. പിന്നെ എന്താ, അതുപോലെ ലഡു ജിലേബി ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, അതൊക്കെ വാങ്ങി തന്നോ. എക്സ്പെൻസീവ് ആയിട്ടുള്ള കേക്കിലാണോ മധുരം കൂടുതൽ, പഞ്ചസാരയിലാണോ മധുരം കൂടുതൽ? മധുരം പഞ്ചസാരയില്ല, പക്ഷെ നമുക്ക് ഭർത്താക്കന്മാരെ ഊറ്റാൻ കിട്ടുന്ന അവസരം. ഞാൻ അങ്ങനെ ഊറ്റാറൊന്നുമില്ല കേട്ടോ, അതിനായിട്ട് അതിനായിട്ട് നിന്ന് തരാറുമില്ല. പിന്നെ എന്തോ, ഇനിയിപ്പോ മമ്മീനെ എന്താണേലും ഇന്ന് ഞെട്ടിക്കണം. മമ്മി ഇത് മൊത്തം തിന്നു കളയാന്ന് എന്റെ സംശയം, കാരണം മമ്മിക്ക് മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ചാടി വീഴും. എന്റെ പെണ്ണെ മമ്മി കുണാഫാന്ന് മാറ്റിട്ട് വേറെ ഒന്നും പറയാണ്ടിരുന്നാ. എന്തായാലും കഴിച്ചോ, കഴിച്ചിട്ട് നമുക്ക് ബാക്കി അഭിപ്രായം പറയാം. കഴിച്ചിട്ട് നമുക്കിത് എവിടെ കിട്ടുന്നു, എവിടെ മേടിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കഴിച്ചതിന് ശേഷം പറയാം. നല്ലതാണെങ്കിൽ പറയാം. അതെ, നല്ലതാണെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു തൊടുപുഴയിൽ അങ്ങനെ റെയർ ആണല്ലേ ഈ സാധനം. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വേറെ ഷോപ്പിലൊന്നും. ുള്ളിൽ കുനാഫ കഴിക്കണം വെച്ചേക്കുന്നത്, എത്രയും വേഗം പോയി അത് കഴിക്കണം. ഡാഡി മമ്മി എല്ലാം വിളിച്ച് കേറിവാ, ഞാൻ അവരെ ഞെട്ടിച്ചിട്ട് വരാം. ഓക്കെ, എല്ലാരും നല്ല ഉറക്കാന്ന് തോന്നുന്നു. മമ്മി കുണാഫ വന്നിട്ടുണ്ട്, കുണാഫ കുണാഫ വന്നിട്ടുണ്ടെന്ന്. ഡാഡി നോക്കുക കുണാഫ എത്തിയത്. ഇപ്പൊ കടിച്ചുതരാം. മമ്മി കുണാഫ വന്നിട്ടുണ്ട്, വാ കുണാഫ വാ, അന്ന് നിക്കുമല്ലേ, വാ ഇങ്ങോട്ട്. എന്നാ ഇതാണ് കുണാഫ, രണ്ടുപേരും കഴിച്ചോ. എന്നൊന്നും തുറക്ക, അതല്ലേ അറിയോ. മമ്മി അത് തുറന്നു നോക്കേ. അങ്ങ് തുറക്ക, കുണാഫ കഴിച്ചിട്ടുണ്ടോ? പേര് കേട്ടിട്ട് മമ്മി ഓർത്ത് ആരാണ്ട് വന്നിട്ടുണ്ടെന്ന് അല്ലേ. മൊത്തം മെസ്സായില്ലേ. മധുരമുള്ള സാധനമാണല്ലോ. നടി കഴിക്ക്.
അതിനകത്ത് മുക്കി കഴിക്കാനായിരിക്കും. പഞ്ചസാര പനിയല്ലോ ആക്ച്വലി, ഇത് എങ്ങനെ കഴിക്കണ്ടെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് വരായിരുന്നു. അതെ, പനിപ്പൂരി പോലെ അതിനകത്ത് വെള്ളം ഉണ്ട്. ഇഷ്ടപ്പെട്ടോ അമ്മി? ആണോ ഡാഡിക്ക് ഇഷ്ടപ്പെട്ടോ? ഞങ്ങളും കഴിച്ചിട്ടില്ല, പക്ഷെ ഫസ്റ്റ് ആയിട്ട് അത് എങ്ങനെയാ എന്താന്നൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി ആണ്. കുണാഫ ഇങ്ങനെ കഴിക്കണത് അതേട്ടായിരിക്കും. ഞാൻ ഉണ്ടാക്കിയതാ അമ്മി. അമ്മി ഇഷ്ടപ്പെട്ടോ? മമ്മി ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നാനുള്ള പ്ലാനാ കേട്ടോ. അതെ, നനഞ്ഞ കുളിച്ച് കയറാന്നൊക്കെ. ഇതിപ്പോ നമ്മള് മലയാളികള് സാമ്പാറെല്ലാം കൂട്ടി കുഴച്ച് കിട്ടുന്ന കുറച്ച് ഞാനും ടേസ്റ്റ് ചെയ്യട്ടെ. നല്ലതൊക്കെയാ പിടി കിട്ടുന്നില്ല, പക്ഷെ എന്തോ ഒരു രസമൊക്കെ ഉണ്ട്. തിന്ന് വരുമ്പം രസമുണ്ട്. ഇതല്ലേ ഈ സേമിയ കണക്കിരിക്കുന്നത്? കൊള്ളാം. ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നല്ലേ. മമ്മി ഇഷ്ടപ്പെട്ടോ? ഒറ്റയ്ക്ക് തിന്നാനുള്ള പ്ലാനാണോ? അതല്ലേ, ഇനി മമ്മിയുടെ ഫുഡ് ടേസ്റ്റിംഗ് വീഡിയോ വരാനിരിക്കുന്നുണ്ട് വേറൊരു എപ്പിസോഡായിട്ട്. ഇതുങ്ങളെ ഇരിക്കട്ടെ. അതെ, തള്ളി അങ്ങ് മറിക്കും അല്ലേ. അതെ അല്ലേ, ഇത് തീരാവല്ലോ അമ്മി. കോപ്പിറൈറ്റ് ഇഷ്യൂ. പോണോ? ഏ, ഉറങ്ങാൻ പോണോ? എല്ലാരും ഉറങ്ങിന്ന് കണ്ടിട്ട് തന്നെ തിന്നാനല്ലേ വന്നിട്ട്. പക്ഷേ സംഭവം കൊള്ളട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് 340 രൂപ. ഞാൻ കുറച്ച് ഇടിയപ്പത്തിന്റെ ഇതിനകത്ത് അച്ഛൻ്റെ അകത്തൊക്കെ വെച്ച് കുറച്ച് പഞ്ചസാര ഞാൻ തന്നെ ഉണ്ടാക്കുമായിരുന്നു. ലൈറ്റ് ഇടി, ഞാൻ നമ്മുടെ മൂക്കിൽ അങ്ങോട്ട് കറുത്തിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം. ഒരു തുള്ളി പോലും പുറത്ത് കളയാൻ പാടില്ല. ഞങ്ങളിത് വാങ്ങിയത് മലബാർ വില്ലേജിൽ നിന്നാണ്. നമ്മുടെ മങ്ങാട്ടുകല തുടങ്ങിയ പുതിയ റെസ്റ്റോറൻ്റ് ആണ്. അപ്പൊ എന്താണേലും സംഭവം സൂപ്പർ ആണല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ മമ്മി, ഇച്ചിരി എനിക്ക് വെച്ചേക്കണേ. ഓർമ്മ മധുരമൊന്നുമില്ല അല്ലേ. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അല്ലെ, മമ്മി വേഗം തിന്ന് തീർക്കട്ടോ, ഞാൻ പോട്ടെ. തീർന്നോ?